നമസ്കാരം സുഹൃത്തുക്കളെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ മുപ്പത് ദിവസത്തെ ഡിഗ്രി ലെവൽ പ്രിലിയംസിൻ്റെ ഡേ പതിമൂന്ന് മോക്ടസ്റ്റാണ് ഇന്ന് ഇന്ന് തന്നെ ടൈം ടേബിൾ അനുസരിച്ചുള്ള ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇരുപത് ചോദ്യങ്ങളുണ്ട് ഇന്ന് തന്നെ ടൈം ടേബിളിലെ എല്ലാ ടോപ്പിക്സും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ചോദ്യം ശരിക്കും വായിച്ചിട്ട് മാത്രം ഉത്തരം എഴുതുക അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ ചോദ്യം പുതിയ ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്നാണ് കോൺസ്റ്റിറ്റുവൻറ്റ് അസംബ്ലിയുടെ പ്രഥമ യോഗം ചേർന്നത് ഓപ്ഷൻ എ ആയിരത്തി ഡിസംബർ ഒൻപത് ഓപ്ഷൻ ബി ആയിരത്തി ഡിസംബർ ആറ് ഓപ്ഷൻ സി ആയിരത്തി ഡിസംബർ നവംബർ ഇരുപത്തി ഓപ്ഷൻ ഡി ആയിരത്തി ഡിസംബർ ഒൻപത് രണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗം അല്ലാതിരുന്ന വ്യക്തി ആരാണ് ഓപ്ഷൻ എ ഗോപാലസ്വാമി അയ്യങ്കാർ ഓപ്ഷൻ ബി കെ എം മുൻഷി ഓപ്ഷൻ സി എൻ മാധവറാവു ഓപ്ഷൻ ഡി ഗോപാൽ പ്രഭു മൂന്ന് ദി അൺടച്ചബിൾസ് എന്ന കൃതിയുടെ രചയിതാവ് ആര് ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഓപ്ഷൻ സി സർദാർ പട്ടേൽ ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു നാലാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചത് ആര് ഓപ്ഷൻ എ ബി ആർ അംബേദ്കർ ഓപ്ഷൻ ബി കെ എം മുൻഷി ഓപ്ഷൻ സി ബി എൻ റാവു ഓപ്ഷൻ ഡി ഡി എൻ മാധവ അഞ്ച് ദേശീയ നിയമ ദിനമായി ആഘോഷിക്കുന്നത് ദേശീയ നിയമ ദിനമായി ആഘോഷിക്കുന്നത് ഓപ്ഷൻ എ ജനുവരി ഇരുപത്തിയാറ് ഓപ്ഷൻ ബി ജനുവരി ഇരുപത്തി നാല് ഓപ്ഷൻ സി ജനുവരി മുപ്പത് ഓപ്ഷൻ ഡി നവംബർ ഇരുപത്തി ആറ് ആറ് ഖാതകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഘാതകൻ ഓപ്ഷൻ എ കൊലയാളി ഓപ്ഷൻ ബി കൃഷിക്കാരൻ ഓപ്ഷൻ സി ഭക്ഷിക്കുന്നവൻ ഓപ്ഷൻ ഡി രക്ഷിക്കുന്നവൻ ഏഴ് പറയുന്നവയിൽ ശബ്ദം എന്ന അർത്ഥം വരുന്ന പദം ഏത് ഓപ്ഷൻ എ ആലയം ഓപ്ഷൻ ബി ആമയം ഓപ്ഷൻ സി ആരവം ഓപ്ഷൻ ഡി ആദവം എട്ട് ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ് ഓപ്ഷൻ എ മന്ത്രിസഭ ഓപ്ഷൻ ബി പഞ്ചായത്ത് ഓപ്ഷൻ സി കോടതി ഓപ്ഷൻ ഡി ഉദ്യോഗസ്ഥ ബൃന്ദം ഒൻപത് ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് ഓപ്ഷൻ എ വെല്ലസ്ലി ഓപ്ഷൻ ബി കോൺവാലിസ് ഓപ്ഷൻ സി സർദാർ പട്ടേൽ ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു പത്ത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഓപ്ഷൻ എ പ്രസിഡന്റ് ഓപ്ഷൻ ബി സംസ്ഥാന ഗവർണർ ഓപ്ഷൻ സി മുഖ്യമന്ത്രി ഓപ്ഷൻ ഡി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പതിനൊന്ന് കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ എല്ലാ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി ഓപ്ഷൻ എ അഞ്ച് വർഷം ഓപ്ഷൻ ബി മൂന്ന് വർഷം ഓപ്ഷൻ സി ആറ് വർഷം ഓപ്ഷൻ ഡി നാല് വർഷം പന്ത്രണ്ട് ദേശീയതലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനം ഏതാണ് ഓപ്ഷൻ എ ഓംബുഡ്സ്മാൻ ഓപ്ഷൻ ബി വിജിലൻസ് കമ്മീഷൻ ഓപ്ഷൻ സി ലോകായുക്ത ഓപ്ഷൻ ഡി ലോക്പാൽ പതിമൂന്ന് ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ ആരാണ് ഓപ്ഷൻ എ വൈ കെ സിൻഹ ഓപ്ഷൻ ബി പിനാക്കി ചന്ദ്രഘോഷ് ഓപ്ഷൻ സി ദിനേഷ് കുമാർ ജെയിൻ ഓപ്ഷൻ ഡി മഹേന്ദ്ര സിംഗ് പതിനാല് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത് ജേതാക്കൾ ഓപ്ഷൻ എ മഹാരാഷ്ട്ര ഓപ്ഷൻ ബി ഹരിയാന ഓപ്ഷൻ സി കേരളം ഓപ്ഷൻ ഡി കർണാടക പതിനഞ്ച് ഒരാൾ വീട്ടിൽ നിന്നും കാറിൽ നൂറ് കിലോമീറ്റർ അകലെയുള്ള നഗരത്തിലേക്ക് നാല് മണിക്കൂർ കൊണ്ടും തിരിച്ച വീട്ടിലേക്ക് ആറു മണിക്കൂർ കൊണ്ടുമാണ് എത്തിയത് എങ്കിൽ അയാളുടെ കാറിന്റെ ശരാശരി വേഗത എത്ര ഓപ്ഷൻ എ മുപ്പത് കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ ബി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ സി പത്ത് കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ ഡി ഇരുപത് കിലോമീറ്റർ പെർ അവർ പതിനാറ് ഒരു സ്കൂട്ടർ യാത്രക്കാരന് എൺപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ രണ്ട് ലിറ്റർ പെട്രോൾ വേണം അയാൾക്ക് നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര ലിറ്റർ പെട്രോൾ വേണം ഓപ്ഷൻ എ അഞ്ച് ഓപ്ഷൻ ബി മൂന്ന് ഓപ്ഷൻ സി നാല് ഓപ്ഷൻ ഡി ആറ് പതിനേഴ് ദ വേർഡ് ഇൻ വിച്ച് യു എൻ അൺ ഇസ് നോട്ട് എ പ്രിഫിക്സ് ഓപ്ഷൻ എ അൺ ഐ അതായത് താഴെ തന്നിരിക്കുന്നതിൽ യു എൻ എന്ന് പറയുന്നത് പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യാത്തത് വേർഡ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ അൺ ഐ ഓപ്ഷൻ ബി അൺറസ്റ്റ് ഓപ്ഷൻ സി അൺക്ലിയർ ഓപ്ഷൻ ഡി അണ്ടർസ്റ്റാൻഡ് പതിനെട്ട് വിച്ച് ഓഫ് ദ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ടേക്സ് ദ സഫിക്സ് നെസ് ടു ചേഞ്ച് ഇൻ ടു നൌൺ നെസ് എന്ന സഫിക്സ് ചേർത്ത് നൌൺ ആകുന്ന വെറുബേ ഇതാണ് ഓപ്ഷൻ എ റിക്വസ്റ്റ് ഓപ്ഷൻ ബി ഫോർ ഗീവ് ഓപ്ഷൻ സി എക്സ് ഓപ്ഷൻ ഡി സ്പീക്ക് പത്തൊൻപത് ആഡ് എ പ്രിഫിക്സ് ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ദ വേർഡ് ഗ്രീസ് ഗ്രേസിന്റെ ഓപ്പോസിറ്റ് കിട്ടാൻ ഏത് പ്രിഫിക്സ് ആണ് ചേർക്കേണ്ടത് ഓപ്ഷൻ എ അൺഗ്രേസ് ഓപ്ഷൻ ബി ഡിസ് ഓപ്ഷൻ സി മിസ് ഗ്രേസ് ഓപ്ഷൻ ഡി ഇൻഗ്രേസ് ഇരുപത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പോസിറ്റ് ഓപ്ഷൻ എ ഇൻ ഓപ്ഷൻ ബി ഐ ആർ ഓപ്ഷൻ സി ഇം ഐ എം ഓപ്ഷൻ ഡി ഇൽ ഐ എൽ ഇത്രയാണ് ഇരുപത് ചോദ്യങ്ങൾ ഇരുപത് ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ആൻസേഴ്സ് പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയുടെ പ്രഥമ യോഗം ചേർന്നത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് രണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗം അല്ലാതിരുന്ന വ്യക്തി ആര് ഓപ്ഷൻ ഡി ആണ് ഗോപാൽ പ്രഭു മൂന്ന് ദി അൺടച്ചബിൾസ് എന്ന കൃതി ആര് രചിച്ചതാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ നാല് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചത് ഓപ്ഷൻ സി ബി എൻ റാവു ആണ് അഞ്ച് ദേശീയ നിയമദിനമായി ആഘോഷിക്കുന്നത് ഓപ്ഷൻ ഡി നവംബർ മാസം ഇരുപത്തി ആറ് ഖാദകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ സി ഭക്ഷിക്കുന്നവൻ എന്നാണ് കൊലയാളി ആണെങ്കിൽ ഖാദകൻ ആണ് ഖാ ഘായാണ് ഖായാണ് താഴെ പറയുന്നവയിൽ ശബ്ദം എന്ന അർത്ഥം വരുന്ന പദം ഓപ്ഷൻ സി ആരവമാണ് ശബ്ദം എട്ട് ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓപ്ഷൻ ഡി ഉദ്യോഗസ്ഥ ബൃന്ദത്തിലൂടെയാണ് ബ്യൂറോക്രസിയിലൂടെയാണ് ഒൻപത് ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് സർദാർ പട്ടേലാണ് സർദാർ പട്ടേലാണ് ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവാണ് കോൺവാലിസ് പ്രഭു പത്ത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാനത്താണെങ്കിൽ സംസ്ഥാന ഗവർണർ ആണ് കേന്ദ്രത്തിലാണെങ്കിൽ പ്രസിഡന്റ് ആണ് പതിനൊന്ന് കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ എല്ലാ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി രണ്ടായിരത്തി പത്തൊൻപതിൽ വിവരാവകാശ നിയമം ഭേദഗതി ചെയ്തു അപ്പോൾ ഇപ്പൊ കാലാവധി ഓപ്ഷൻ ബി മൂന്ന് വർഷമാണ് പന്ത്രണ്ട് തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനം ഓപ്ഷൻ ഡി ലോക്പാൽ ആണ് ദേശീയ തലത്തിൽ ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ ആരാണ് പിനാകി ചന്ദ്രഘോഷാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം പതിനാല് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത് ജേതാക്കൾ ഓപ്ഷൻ എ മഹാരാഷ്ട്രയാണ് പതിനഞ്ച് ഇന്ന് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ് തന്നത് അപ്പോൾ ഇവിടെ ചോദ്യം ചോദിച്ചത് ഒരാള് അകലെയുള്ള നഗരത്തിലേക്ക് നൂറ് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ ആണ് അയാളുടെ വീട്ടിൽ നിന്ന് ആ നഗരത്തിലേക്കുള്ള ഡിസ്റ്റൻസ് അങ്ങോട്ട് പോയപ്പോൾ നാല് മണിക്കൂർ കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ആറ് മണിക്കൂർ എടുത്തു എന്തിൽ എന്ന അയാളുടെ കാറിന്റെ ശരാശരി വേഗം അപ്പോൾ ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് അപ്പൊ ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അങ്ങോട്ട് നൂറ് ഇങ്ങോട്ട് നൂറ് അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ഇരുന്നൂറാണ് ഇരുന്നൂറ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എത്രയാ ഫോർ പ്ലസ് സിക്സ് ടെൻ അപ്പം ഇരുന്നൂറ് ബൈ ടെൻ ട്വന്റി ട്വൻറ്റി കിലോമീറ്റർ പെർ അവർ ആണ് ഉത്തരം പതിനാറ് ഒരു സ്കൂട്ടർ യാത്രക്കാരെ എൺപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ രണ്ട് ലിറ്റർ പെട്രോൾ വേണം എന്നാൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര ലിറ്റർ പെട്രോൾ വേണം എൺപത് കിലോമീറ്റർ ആണെങ്കിൽ രണ്ട് ലിറ്റർ അപ്പോൾ ഒരു കിലോമീറ്ററിനോ രണ്ടേ ബൈ എൺപത് അങ്ങനെയാണെങ്കിൽ നൂറ്റി ഇരുപത് ആകുമ്പോൾ രണ്ടേ ബൈ എൺപത് ഇൻറ്റു നൂറ്റി ഇരുപത് മൂന്നാണ് ഉത്തരം ഓപ്ഷൻ ബി പതിനേഴ് ദ വേർഡ് ഇൻ വിച്ച് യു എൻ ഇസ് നോട്ട് എ പ്രിഫിക്സ് യു എൻസ് ആയിട്ട് യൂസ് ചെയ്യാത്തത് ഓപ്ഷൻ ഡി അണ്ടർസ്റ്റാൻഡിൽ ആണ് ബാക്കി അണ്ട ഐ അണ്ടർസ്റ്റാൻഡ് ക്ലിയർ എല്ലാം യു എൻ എന്താണ് പ്രിഫിക്സ് ആണ് ഇനി നെസ് എന്ന വേർഡ് സഫിക്സ് ചേർത്താൽ നൗൺ ആകുന്നത് ഓപ്ഷൻ ബി ഫൊർഗീവ് ആണ് ഫൊർഗീവ് നെസ് ആവുമ്പോൾ അത് നൗൺ ആണ് അല്ലെങ്കിൽ ഫൊർഗീവ് ആവുമ്പോൾ അത് വേർബ് ആണ് വെർബ് ആണ് പത്തൊൻപത് ആഡ് എ പ്രിഫിക്സ് ടു ഗെറ്റ് ദ ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ദ വേർഡ് ഗ്രേസ് ഗ്രേസിന്റെ ഓപ്പോസിറ്റ് കിട്ടാൻ ഓപ്ഷൻ ബി ഡിസ് ചേർത്താൽ മതി ഡിസ്ഗ്രേസ് ഇരുപത് വിച്ച് ഓഫ് വിച്ച് ഓഫ് ദോള പ്രിഫിക്സ് കാൻ ബി ആഡ് ടു ദ വേർഡ് റെഗുലർ ടു ഫോം ഇക്സ് ഓപ്പോസിറ്റ് അപ്പൊ റെഗുലറിന്റെ കൂടെ എന്ത് പ്രിഫിക്സ് ചേർത്താലും അതിൻ്റെ ഓപ്പോസിറ്റ് കിട്ടും ഓപ്ഷൻ ബി ഇർ ആണ് ഇർറെഗുലർ ആണ് ഓപ്പോസിറ്റ് അപ്പം ഇരുപത് ചോദ്യങ്ങൾ എത്ര മാർക്ക് കിട്ടി എന്ന് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ പതിനഞ്ച് മാർക്കിൽ കുറവുള്ള ആൾക്കാരെ എല്ലാ ദിവസവും ഞാൻ കുറച്ച് കുറച്ച് ടോപ്പിക്കേ തരുന്നുള്ളൂ അപ്പം അത് നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് എക്സാം മാറ്റി നിങ്ങൾ അത്രയും സീരിയസ് സീരിയസ്നെസ്സോടുകൂടി വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ അപ്പോൾ നാളെ ഡേ ആണ് നാളത്തെ ടോപ്പിക്കുകളെല്ലാം നന്നായിട്ട് പഠിക്കുക എസ് സി ആർ ടിയും പി വൈ ക്യൂസും എല്ലാം ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ കുറച്ചു നേരം എന്നോട് ചോദിച്ചു ടെക്സ്റ്റ് ഇല്ലാത്ത ചോദ്യങ്ങൾ എവിടെ നിന്നാണ് എടുത്തത് ടെക്സ്റ്റ് ഇല്ലാത്ത ചോദ്യങ്ങളെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നാണ് ഞാൻ എടുത്തത് കേട്ടോ എക്സ്ട്രാ ഒന്നും അല്ല എടുത്തേക്കുന്നത് പി എസ് സി മുൻ വർഷം ചോദിച്ച ചോദ്യം തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നാളെ കാണാം ഗുഡ് നൈറ്റ് താങ്ക് യു നിങ്ങൾ പി എസ് സി പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണോ എങ്കിൽ നിങ്ങൾക്ക് പഠനം ഈസി ആക്കാൻ പറ്റിയൊരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം അൺഅക്കാഡമി അൺ ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എജ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് അൺ അക്കാഡമിയിൽ ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനും വേണ്ടിയിട്ട് ഒരു അറുപത് ദിവസത്തെ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് മെയ് ഫിഫ്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒൻപത് എജ്യൂക്കേറ്റേഴ്സ് ആണ് ഇതിൽ ക്ലാസ് എടുക്കുന്നത് ഒൻപത് ഡിഫറെന്റ് സബ്ജെക്ട്സ് അപ്പോൾ ഈ കോഴ്സ് പത്ത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും കണ്ടൻസ് ഒരുപാട് കണ്ടൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് കണ്ടൻസ് എന്ന് പറയുമ്പോൾ ഫ്രീ ലൈവ് ക്ലാസ്സസ് പി ഡി എഫ് നോട്ട്സ് യൂസേഴ്സ് അങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ കണ്ടന്റ് സക്സസ് ചെയ്യാനും ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യാവുന്നതാണ് കൂടാതെ എച്ച് എസ് സി ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് അണ്ണക്കാദമിയിൽ ട്വൻറ്റി സെവൻ ഏപ്രിലിൽ സ്റ്റാർട്ടായിട്ടുള്ള രണ്ട് എഡ്യൂക്കേറ്റേഴ്സ് എടുക്കുന്ന ഒരു ബാച്ച് കോഴ്സും സ്റ്റാർട്ടായിട്ടുണ്ട് ഈ കോഴ്സും ഒറ്റ പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്താൽ നിങ്ങൾക്ക് ഈ എല്ലാ കോഴ്സും കാണാൻ പറ്റുന്നതാണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് ഞങ്ങളുടെ കൂടായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ കൂടാതെ ടെൻത് ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഏപ്രിൽ ട്വന്റി സ്റ്റാർട്ട് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ആണ് ജേതാവ് എട്ട് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇതിൽ ക്ലാസ് എടുക്കുന്നത് ഈ കോഴ്സും നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഓർഡർ കിട്ടാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുക ഫ്രീ കണ്ടന്റ് സക്സസ് ചെയ്താൽ അക്സസ് ചെയ്യാനും ഈ കോഡ് യൂസ് ചെയ്താൽ മതി